ഇന്നത്തെ പത്രവിശേഷങ്ങൾ തുടങ്ങാം. ഇന്നത്തെ പ്രധാന വാർത്ത നമ്മുടെ പ്രിയപ്പെട്ട നടി KPS ലളിത ഓർമ്മയായി. അതുപോലെ റഷ്യൻ സേന നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ യുക്രൈനിലേക്ക് കയറി. പിന്നെ ഹരിദാസന്റെ അരുങ്കൊലയിൽ മുനിസിപ്പൽ കൗൺസിലർ അടക്കം 4 പേര് അറസ്റ്റിലായി. വൈദ്യുത ബോർഡിന് 15,000 കോടിയുടെ ബാധ്യതയുണ്ടാക്കിയ വിവാദ കരാർ റദ്ദാക്കും. അത് റദ്ദാക്കിയ ഈ വർഷം മാത്രം 800 കോടി രൂപ ലാഭം കിട്ടും. ഭൂമി തരമാറ്റം ഉടനെ തന്നെ നടക്കും. അതിന് 1,000 താൽക്കാലിക ജീവനക്കാരെ നിയമിക്കും. നടൻ ദിലീപിൻ്റെ ഫോണിൽ ഒന്നുമില്ല, എല്ലാം ഡിലീറ്റ് ചെയ്തു. ഇനി ഓരോ പത്രത്തിലും എന്തൊക്കെയാണ് വന്നതെന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെയാണ് ഓരോ പത്രവും ഓരോ വാർത്ത കൈകാര്യം ചെയ്തതെന്ന് നമുക്ക് നോക്കാം. മനോരമയിൽ ലളിത ചേച്ചിയുടെ ചരമം കൊടുത്തിരിക്കുന്നത് അമരം ലളിത വിസ്മയം. KPS ലളിത അന്തരിച്ചു. സംസ്കാരം ഇന്ന് വൈകിട്ട് തൃശൂർ വടക്കാഞ്ചേരി എങ്കക്കാട്ട്. മാതൃഭൂമിയിൽ മാഞ്ഞു ലളിത കല. വിട വാങ്ങിയത് ചൊവ്വാഴ്ച രാത്രി 10:45 തൃപ്പുണ്ണിത്തറയിൽ മകൻ സിദ്ധാർത്ഥിൻ്റെ വസതിയിൽ. മാതൃഭൂമിയുടെ 1-ാം പേജില് അത് മാത്രമാണ് ഇന്നത്തെ വാർത്ത. ദേശാഭിമാനിയിൽ KPS ലളിത അന്തരിച്ചു. വിട വാങ്ങിയത് അഭിനയ വിസ്മയം. 2 തവണ മികച്ച സഹനടിക്കുള്ള ദേശീയ പുരസ്കാരം. 4 തവണ സംസ്ഥാന അവാർഡ്. സംഗീത നാടക അക്കാദമിയുടെ ആദ്യത്തെ വനിതാ അധ്യക്ഷ. അതൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കേരളകൗമുദിയും വളരെ കാര്യമായിട്ട് തന്നെ ലളിത ചേച്ചിയുടെ ചരമ വാർത്ത കൊടുത്തിട്ടുണ്ട്. അമരത്ത് ഇനി ലളിതയില്ല. നമുക്ക് ഓരോ പത്രങ്ങളും അവരുടെ 1-ാം പേജില് കൊടുത്ത കാര്യങ്ങളും കൂടി നോക്കാം. കേരളകൗമുദിയിൽ റഷ്യൻ സേന യുക്രൈനിൽ യുദ്ധത്തിലേക്ക്, അത് എല്ലാ പത്രങ്ങളുടെയും ലീഡ് ഹെഡിങ്ങാണ്. സഭയിൽ പ്രഖ്യാപനം, ഭൂമി തരം മാറ്റൽ 6 മാസത്തിനകം. അത് റവന്യൂ മന്ത്രിയുടെ പടമൊക്കെ വെച്ച് അതൊരു വളരെ കാര്യമായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹരിദാസന്റെ വധവും അതിൻ്റെ വാർത്തയോടൊപ്പം തന്നെ 4 BJP പ്രവർത്തകരുടെ പടമുണ്ട്. ഈ കൊലപാതകികൾ ബാഹിയിലേക്ക് മാറി അവിടെ നിന്നാണ് അവരെ പിടിച്ചതെന്നുള്ള മട്ടിലുള്ള ഒരു വാർത്തയുണ്ട്. ദേശാഭിമാനിയുടെ തലക്കെട്ടിൽ പ്രധാനമായിട്ട് ഈ തമിഴ്നാട് തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായ വലിയൊരു വിജയം CPM-നുണ്ടായി. അപ്പോൾ പ്രഖ്യാപിച്ചതിൽ 167 സീറ്റും CPM-നാണ് കിട്ടിയിരിക്കുന്നത്. മനോരമയുടെ 1-ാം പേജില് ഈ റഷ്യൻ പടനീക്കത്തിന് പുറമെ അവരുടേതായ ഒരു വാർത്ത. മികച്ച താരങ്ങൾക്കും ക്ലബുകൾക്കും മനോരമ കായിക പുരസ്കാരം നടത്തുന്ന ഒരു വാർത്തയും കൊടുത്തിട്ടുണ്ട്. ഇന്നത്തെ മുഖപ്രസംഗങ്ങളിലേക്ക് കയറുകയാണെങ്കിൽ ദേശാഭിമാനിയുടെ മുഖപ്രസംഗം ഇന്ത്യൻ ധനമേഖലയിലെ സംഭവ വികാസങ്ങൾ. അത് വളരെ വളരെ ഗൗരവമായ ഒരു കാര്യമാണ് ദേശാഭിമാനി പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ബാങ്കുകളിലാണ് 165 ലക്ഷം കോടി രൂപ ഉള്ളത്. അത് തട്ടിയെടുക്കാൻ കോർപ്പറേറ്റുകൾ വളരെ കുൽസിത ശ്രമങ്ങൾ നടത്തുകയാണ്. നീരവ് മോദി തുടങ്ങിയ ചില വീരന്മാർ കുറേ പണം കൊണ്ടുപോയി. ഇപ്പോൾ ABG ഷിപ്പ് യാർഡ് എന്നൊരു കമ്പനി 23,842 കോടി തട്ടിയെടുത്ത് കഴിഞ്ഞു. ഇതേപ്പറ്റി ഒന്നൊരു ഒരു ഒരു അന്വേഷണമില്ല, ഒന്നുമില്ല. അത് ഭയങ്കര കട്ടാണ് ഇത് എന്ന് പറഞ്ഞ ഒരു മുഖപ്രസംഗമാണ് ദേശാഭിമാനി കൊടുത്തിരിക്കുന്നത്. മനോരമയിൽ കൊടുത്തിരിക്കുന്ന മുഖപ്രസംഗത്തിൻ്റെ തലക്കെട്ട് തോട്ടം മേഖല ഫലമണിയട്ടെ. അതായത് കേരളത്തിൻ്റെ കൃഷിഭൂമിയുടെ 27.5% തോട്ടങ്ങളാണ്. ആ തോട്ടങ്ങളാണെങ്കിൽ വലിയ കഷ്ടത്തിലാണ്. അത് നേരെയാവണമെങ്കിൽ അത് ലാഭകരമായി മാറണം. അതിന് ധനമന്ത്രി തന്നെ ഒരു നിർദ്ദേശം വച്ചിട്ടുണ്ടായിരുന്നു, പഴവർഗ കൃഷി കൂടി തോട്ടങ്ങളിൽ തുടങ്ങണമെന്ന്. മാത്രമല്ല ഇപ്പോൾ പണ്ടൊക്കെ തോട്ടം തൊഴിൽ വകുപ്പിൻ്റെ കീഴിലായിരുന്നു, അത് ഇപ്പോൾ വ്യവസായ വകുപ്പിൻ്റെ കീഴിലാക്കിയിട്ടുണ്ട്. ആ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ നല്ല ഗുണം കിട്ടുന്ന ചക്ക, റംബൂട്ടാൻ, മംഗോസ്റ്റിൻ തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ ഈ തോട്ടങ്ങളിൽ വളർത്തുക, അതിനുള്ള സഹായങ്ങൾ നൽകുക. അതുമാത്രമല്ല ഓരോ തോട്ടത്തിലും അത് സംസ്കരിച്ചെടുക്കാനുള്ള വാല്യൂ അഡീഷൻ വരുത്തി സംസ്കരിച്ചെടുക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ
നമ്മുടെ തോട്ടങ്ങളൊക്കെ രക്ഷപ്പെടും എന്നാണ് മനോരമയുടെ മുഖപ്രസംഗം. മാതൃഭൂമിയിൽ പറഞ്ഞിരിക്കുന്ന സൈനിക സ്കൂളിനെ സംസ്ഥാനം സഹായിക്കണം. കഴക്കൂട്ടം സൈനിക സ്കൂളിൻ്റെ കാര്യമൊക്കെ വളരെ പോക്കാണ്. അവിടെ ശമ്പളം പോലും ശരിക്കും കിട്ടുന്നില്ല. അപ്പോൾ കേരള ഗവൺമെൻറ് ഈ കരാറൊക്കെ പുതുക്കി അവിടെ സഹായം നൽകിയില്ലെങ്കിൽ സൈനിക സ്കൂളിൻ്റെ പ്രവർത്തനം സുഗമമാവില്ല എന്ന് പറഞ്ഞ് സൈനിക സ്കൂളിന് വേണ്ടി ഒരു മുഖപ്രസംഗമാണ്. കൗമുദിയിൽ രാഷ്ട്രീയ നേതൃത്വങ്ങൾ വിചാരിക്കണം എന്നാണ് ഒരു ലീഡറിൻ്റെ തലക്കെട്ട്. അതായത് അവർ പറയുന്നത് ഓരോ കൊലപാതകം നടക്കുമ്പോഴും അതിന് ശേഷം സമാധാന കമ്മിറ്റി ചേരും, ഇനി ഇങ്ങനെ ആവർത്തിക്കില്ല എന്ന് പറയും. ഇത് ഒരിക്കലും രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടാകാതിരിക്കാൻ രാഷ്ട്രീയ നേതൃത്വം ശരിക്കും ശ്രദ്ധ വെച്ചാൽ മതി, ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് കേരള കൗമുദി നമ്മളെ ഉപദേശിക്കുന്നത്. അതുപോലെ തന്നെ കേരള കൗമുദി രണ്ടാമത്തെ മുഖപ്രസംഗം ഓൺലൈൻ കോഴ്സും UGC അനുമതിയും. ഈ കോവിഡൊക്കെ വന്നതോടുകൂടി ഓൺലൈൻ കോഴ്സിൻ്റെ പ്രസക്തി വർദ്ധിച്ചു. വളരെ വിജയകരമായിട്ട് ഓൺലൈൻ കോഴ്സുകൾ നമ്മൾ നടത്തി കഴിഞ്ഞു. അപ്പോൾ ഇനി ഒട്ടേറെ കോഴ്സുകൾ യൂണിവേഴ്സിറ്റികളിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ദൂരെയുള്ള ആളുകൾക്ക് ഓൺലൈനിലൂടെ പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു വളരെ പോസിറ്റീവായ ഒരു മുഖപ്രസംഗം കൂടിയാണ് കേരള കൗമുദി പറയുന്നത്. ഇന്ന് അവസാനമായി പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ നിയമസഭയിലെ സുന്ദരിയായ MLA യു പ്രതിഭ, അവരൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, അത് പുലിവാലായി. അവർ ഇട്ട പോസ്റ്റിൽ പറയുന്നത് കായംകുളത്താണ് ഏറ്റവും അധികം വോട്ട് ചോർച്ച നടന്നതെന്നാണ്. അത് പാർട്ടി നിഷേധിച്ചു. പാർട്ടി പറഞ്ഞു ഇത് ജില്ലാ കമ്മിറ്റിയിലേക്ക് യു പ്രതിഭയെ തിരഞ്ഞെടുക്കാത്തതിൻ്റെ ചുരുക്കാണ്, ഒരു ചോർച്ചയും നടന്നിട്ടില്ല. അവിടെ സാധാരണ കിട്ടുന്നതിനേക്കാൾ 5000-ലേറെ വോട്ട് ഈ തവണ കൂടുതൽ കിട്ടിയിരിക്കുകയാണ്. ഇനി വിശദീകരണം ചോദിക്കുക, ചോദിച്ചിട്ട് അതിന് മറുപടി വന്നില്ലെങ്കിൽ നടപടി ഉണ്ടാവും. ഇത്രയുമാണ് ഇന്നത്തെ പ്രധാന വാർത്തകൾ, നമുക്ക് കാണാം. നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.